നമസ്കാരം. നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് മുതൽ ഇങ്ങോട്ട് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. ഇതിനിടയിൽ തിരഞ്ഞെടുപ്പ് വരുമോ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വന്നാൽ അതെങ്ങനെ നടക്കും, എങ്ങനെ നടത്തും, ഇതൊക്കെ ചർച്ചയാവുന്നുണ്ട്. ഒപ്പം മറ്റു പല സാമൂഹ്യ വിഷയങ്ങളും, അതുപോലെ നമ്മുടെ കോവിഡും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ചർച്ച ചെയ്യാത്ത, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയത്തിലേക്കാണ് ഇന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ഒരു വ്യക്തി, നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹം വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ രേഖകൾ അനുസരിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കി. സമൂഹ മാധ്യമത്തിലൊക്കെ ഈ കുറിപ്പ് വലിയ ചർച്ചയാവുകയാണ്. നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ കേരളം ഏത് നിലയിലാണ് ഇപ്പോൾ? തകർന്നടിഞ്ഞ് തരിപ്പണമായി നിൽക്കുകയാണ് കേരളം. ഈ അഞ്ചു വർഷത്തെ, അല്ലെങ്കിൽ അഞ്ചു വർഷം തീരാൻ പോകുന്നു, ഈ ഇത്രയും കാലത്തെ ഇടത് ഭരണം കൊണ്ട് നമ്മൾ തകർന്ന് തകർന്ന് പടുകുഴിയിലേക്ക്, അവിടെ നിന്ന് വീണ്ടും പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട ഈ ഒരു വിഷയത്തിലേക്ക് കൂടി നമുക്ക് ഒന്ന് എത്തി നോക്കണ്ടേ? എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? കേരളം ഏതവസ്ഥയിലാണ്? നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഇത്രയും പരിതാപകരമായത്, ഇത്രയും തകർന്ന് തരിപ്പണമായത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ ഒന്ന് കരുതണ്ടേ? ഒന്ന് മനസ്സിലാക്കണ്ടേ? നമുക്ക് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഒന്ന് ഓടിച്ച് വായിക്കാം. വലിയ ഒരു കുറിപ്പാണ്. അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. അതായത്, കേരള ജനസംഖ്യയുടെ 3% മാത്രം വരുന്ന രാഷ്ട്രീയ നേതാക്കളെയും ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കാനുള്ള ചെലവ് കേരളത്തെ റവന്യൂ വരുമാനത്തെയും മറികടക്കുന്നു എന്ന കാര്യം ആരും അറിയുന്നില്ല. 2017-18 സാമ്പത്തിക വർഷത്തിൽ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിന് ചിലവഴിച്ചത് റവന്യൂ വരുമാനത്തിന്റെ 43% ആയിരുന്നുവെങ്കിൽ പെൻഷന് ചിലവഴിച്ചത് 27%. സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ ആനുകൂല്യം വകയിൽ ചിലവായത് 1%. വാർഡ് മെമ്പർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവരുടെ 21,970 ജനപ്രതിനിധികളെയും അവരുടെ കുടുംബത്തെയും ആശ്രിതരെയും സംരക്ഷിക്കാൻ ചെലവഴിച്ചത് റവന്യൂ വരുമാനത്തിന്റെ 10%. അതായത്, ഇത്രയും ജനപ്രതിനിധികളും അവരുടെ കുടുംബം, അവരുടെ മറ്റ് ആവശ്യങ്ങൾ, മറ്റ് കാര്യങ്ങൾ എല്ലാം സർക്കാരിന്റെ ചെലവിൽ, ജനങ്ങളുടെ ചെലവിലാണ് നടക്കുന്നത്, അറിയാമല്ലോ. 21,970 ജനപ്രതിനിധികളാണ്, MLA മാരും അതുപോലെ പഞ്ചായത്ത് മെമ്പർമാരും അടക്കം, MP മാരും ഒക്കെ അടക്കം കേരളത്തിന് ഉള്ളത്. അതുപോലെ ADBയിൽ നിന്ന്, ലോകബാങ്കിൽ നിന്നുമൊക്കെ കടം വാങ്ങിയതിന്റെ പലിശ 22% തിരിച്ചടച്ചു. അതായത്, സർക്കാർ ഖജനാവിലേക്ക് 100 രൂപ കിട്ടുമ്പോൾ ഈ 3% തീറ്റിപ്പോറ്റാൻ വേണ്ടി സംസ്ഥാനം ചെലവഴിക്കുന്നത് 103 രൂപയാണ്. ഏത്? ഈ ശമ്പളം ഇനത്തിൽ മാത്രമാണ് പറഞ്ഞത്, മറ്റ് ചെലവുകൾ എന്തെല്ലാം കിടക്കുന്നു. ഈ 3% ജനങ്ങൾക്ക്, ഈ 3% ജനങ്ങൾക്ക് മാത്രം വേണ്ടി 97% ജനങ്ങൾ നികുതി നൽകണമോ? ഇത്രയും പേർ 3% ഉള്ളൂ, ഈ ജനപ്രതിനിധികളും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥ പ്രമുഖരുമൊക്കെ തന്നെ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ 3%. ഇവർക്ക് വേണ്ടി ഈ പാവപ്പെട്ട ജനങ്ങൾ നികുതി നൽകണമോ ഇനിയും എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമത്തിലൊക്കെ ഉയർന്നു വരുന്നത്. 10 വർഷം മുമ്പ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശരാശരി മാസശമ്പളം 12,546 രൂപയായിരുന്നുവെങ്കിൽ ഇന്ന് അത് 53,663 രൂപയിലേക്ക് ഉയർന്നപ്പോൾ പ്രതിമാസ ശരാശരി പെൻഷൻ 7,801 രൂപയിൽ നിന്ന് 41,800 രൂപയിലെത്തിയപ്പോൾ കേരളത്തിന്റെ പൊതുകടം കഴിഞ്ഞ 10 വർഷം കൊണ്ട് 55,410 കോടിയിൽ നിന്ന് 2,10,883 കോടിയിലേക്ക് ഉയർന്ന് കടബാധ്യതയുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് കേരളം എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. ഇന്ന് ഈ സംസ്ഥാനത്ത് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും 79,000 രൂപയുടെ കടക്കാരനായിട്ടാണ് ജനിക്കുന്നത്. ഉയർന്ന കടബാധ്യതയുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് കേരളം നിൽക്കുന്നു. കടം തിരിച്ചടയ്ക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ കേരളത്തിന്റെ റിസ്ക് റേറ്റിംഗ് വളരെ മോശമായതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇരട്ടിയിലേറെ പലിശ കടക്കാർക്ക് നൽകേണ്ട ആ ഭീകരമായ അവസ്ഥയുമുണ്ട്. അതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ഇരട്ട പെൻഷൻ പാടില്ല. ഫാനിനടിയിലും എയർ കണ്ടീഷൻ മുറിയിലും ഇരുന്ന് ജോലി ചെയ്ത് വിരമിച്ച ഒരു സർക്കാർ ജീവനക്കാരന് 500,000 രൂപയോളം പെൻഷൻ നൽകുമ്പോൾ കർഷകന് ലഭിക്കുന്ന നാമമാത്ര പെൻഷൻ പോലും പലപ്പോഴും നിരാകരിക്കപ്പെടുന്നു എന്ന പരാതിയുണ്ട്. അതിരാവിലെ തൊഴുത്തിൽ പശുവിന്റെ ചവിട്ടും തൊഴിയും കൊണ്ട് ചാണകത്തിന്റെ ഗന്ധവുമായി ജീവിക്കുന്ന കർഷകൻ സൊസൈറ്റിയിൽ പാലളക്കുമ്പോൾ പിടിച്ചുവെക്കുന്ന അംശാദായം കൂട്ടി സൊസൈറ്റി അവന് നൽകുന്ന പെൻഷന്റെ പേരിൽ അവന്റെ കർഷക പെൻഷൻ നിഷേധിക്കുന്നു. ഇരട്ട പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് കർഷക പെൻഷൻ നിഷേധിക്കുന്നു. അങ്ങനെ ഒരുപാട് കാലത്തെ ഒരു ഇത്തരത്തിലുള്ള അവഗണനയുടെ കഥയൊക്കെ പറയുന്നുണ്ട്. സാമ്പത്തികമായ അവഗണനയുടെ കഥ പറയുന്നുണ്ട്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ 23,973 കർഷകരാണ് കടബാധ്യത കാരണം കേരളത്തിൽ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ എവിടെയാണ് സോഷ്യലിസം? ആർക്കാണ് സോഷ്യലിസം? സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനം പൂർണ്ണമായി ജനസംഖ്യയിൽ 3% മാത്രം വരുന്ന സർക്കാർ ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും വേണ്ടി മാത്രം വിനിയോഗിക്കപ്പെടുമ്പോൾ ജനസംഖ്യയിലെ 97% ജനങ്ങൾക്കും സർക്കാരിൽ നിന്ന് ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ടും കേരളം കടത്തിലാണ്. ഇവിടെ
ഇവിടെ കാർഷിക ബില്ല് വരുമ്പോൾ എതിർക്കുകയാണ്, കാർഷിക ബില്ല് വരുമ്പോൾ എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ അതിന്റെ സംക്ഷിപ്ത രൂപത്തിലേക്ക് ഒന്ന് കടന്നാൽ, ഇത്രയും പറഞ്ഞതിന്റെ ഒരു സംക്ഷിപ്ത രൂപം അദ്ദേഹം പറയുന്നത് ഇതാണ്. അതായത് പൊതുവരുമാനം ആനുപാതികമായി എല്ലാ കുടുംബങ്ങളിലും എത്തിയാൽ അത് പൊതു മാർക്കറ്റിലേക്ക് ഇറങ്ങുകയും മാർക്കറ്റ് ചലിക്കുകയും അതുവഴി ഖജനാവിൽ നിന്ന് പുറത്തേക്കൊഴുകിയ പണം തിരിച്ച് ഖജനാവിലേക്ക് തന്നെ എത്തും എന്ന ഒരു സിദ്ധാന്തമുണ്ട്. അതൊന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ല. കേരളം ഉടനെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറിയില്ല എങ്കിൽ വരും തലമുറയെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്ക് കൂടി താരതമ്യം ചെയ്യുമ്പോൾ മാത്രമേ കേരളത്തിന്റെ പോക്ക് അപകടത്തിലേക്കാണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നും കൂടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നു. അതിന്റെ ഒരു സംക്ഷിപ്ത രൂപം അദ്ദേഹം പറഞ്ഞു കാണിക്കുന്നുണ്ട്. അതായത് ജനസംഖ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 3,33,97,777 ആണ് കേരളത്തിന്റെ ജനസംഖ്യ. ഉദ്യോഗസ്ഥർ 5,11,075, പെൻഷനേഴ്സ് 3,97,448, അതുപോലെ ശമ്പള ചിലവ് കോടിയിൽ കാണിക്കുന്നുണ്ട്. 31,03,38,3 കോടി റവന്യൂ വരുമാനത്തിന്റെ 43%, പെൻഷൻ ചിലവ് 19,938.4 കോടി റവന്യൂ വരുമാനത്തിന്റെ 27%. അതുപോലെ തന്നെ കർണാടകയിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും ഒക്കെ ഇത്തരത്തിൽ ഒരുപാട് സംസ്ഥാനങ്ങളുടെ വിശദാംശങ്ങളൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കർണാടകയിൽ നിന്ന് മാത്രം നമുക്ക് വെറുതെ ഒരു താരതമ്യത്തിന് വേണ്ടി ഒന്ന് നോക്കാം. കർണാടകയിൽ ജനസംഖ്യ 6,11,30,704, ഉദ്യോഗസ്ഥർ 7,03,631, പെൻഷനേഴ്സ് 5,01,072, ശമ്പള ചിലവ് റവന്യൂ വരുമാനത്തിന്റെ 20% ഉള്ളൂ, 17,20,220 കോടി രൂപ മാത്രമേ ഉള്ളൂ. പെൻഷൻ ചിലവ് 7,581 കോടി റവന്യൂ വരുമാനത്തിന്റെ 9%. കടബാധ്യത 1,14,401 കോടി. ആന്ധ്രാപ്രദേശ്, അവിടെയും ജനസംഖ്യ കൂടുതലാണ്, നമ്മളെക്കാളും ഉയർന്ന സംസ്ഥാനമാണ്. 8,45,80,777, അവിടെ ശമ്പള ചെലവ് റവന്യൂ വരുമാനത്തിന്റെ 24% മാത്രമേ ഉള്ളൂ, പെൻഷൻ ചെലവ് റവന്യൂ വരുമാനത്തിന്റെ 13% മാത്രമേ ഉള്ളൂ, കടബാധ്യത 1,84,950 കോടിയാണ്. സർക്കാരിന്റെ ഔദ്യോഗിക രേഖകളും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കണക്കുകൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കുറിപ്പ് അഭിഭാഷകൻ കൂടിയായ എഴുത്തുകാരൻ അവസാനിപ്പിക്കുന്നു, ലേഖകൻ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ കാത്തിരിക്കുന്നത്, നമ്മുടെ തലമുറയെ കാത്തിരിക്കുന്നത് ഒരു വൻ സാമ്പത്തിക ദുരന്തമാണ്. ശരിക്കും ഒരു ദരിദ്ര സംസ്ഥാനമായി തന്നെ, സമ്പൂർണ്ണ ദരിദ്ര സംസ്ഥാനമായി തന്നെ ഇവിടെ മാറുകയാണ്. കാരണം ഇവിടെ കൺസൾട്ടൻസികൾക്ക് കൊടുക്കാനും ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കാനും ഇവിടെ ആവശ്യമില്ലാത്തവർക്ക് ആവശ്യമില്ലാത്ത ചെലവുകൾ നൽകി അവരെയും അവരുടെ കുടുംബത്തെയും തീറ്റിപ്പോറ്റാനും വിദേശ യാത്രകൾ നടത്തി ധൂർത്തടിച്ച് കളയാനും കമ്പനികൾക്ക് കമ്മീഷൻ കൊടുക്കാനും മാത്രമേ പണമുള്ളൂ. പാവപ്പെട്ടവന്, സാധാരണക്കാരന് സർക്കാരിന്റെ കണ്ണിൽ സാധാരണക്കാരെന്നും ഒന്നുമല്ല, കർഷകരെന്നും ഒന്നുമല്ല. എന്നിട്ടും ഇവിടെ കർഷകരാണെന്ന് പറയുന്നു എല്ലാം. അതുപോലെ തന്നെ കർഷകർക്ക് വേണ്ടി കാർഷിക ബില്ലിനെ എതിർത്ത് സുപ്രീം കോടതിയിൽ പോകുന്നു, കാർഷിക സംസ്കാരമുണ്ടെന്ന് പറയുന്നു, തൊഴിലാളി വർഗ പാർട്ടിയാണെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ നടക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. നാം ഒരു മഹാദുരന്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന സൂചനകളാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.